എനിക്ക് പണ്ട് വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും രണ്ടും. നമ്മൾക്ക് 5 ക്ലാസ്സുകളാണ് കാനഡയിൽ നമ്മളിപ്പോ നടത്തുന്നത്. അവിടെയെല്ലാം മലയാളം എന്നുള്ളത് കൂടി കേരള സർക്കാർ തുടങ്ങി വെച്ച ഈ മലയാളം മിഷന്റെ ഈ ഒരു സംരംഭം, ഈ ഒരു അവസരം എല്ലാ രക്ഷിതാക്കളും യൂട്ടിലൈസ് ചെയ്യണമെന്നും ഇത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന് തന്നെ ഒരുപാട് താങ്ക്സ്. വേറൊന്നല്ല, ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ പരിപാടി നിർത്തിയോ, ഇനി വീഡിയോ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇന്നെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കുറച്ച് പേഴ്സണലായിട്ട് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. തീർന്നിട്ടില്ല, എന്നാലും ഞാനെനിക്ക് കഴിയുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മെസ്സേജസ് ആണെങ്കിലും ഇഷ്ടം, അല്ല മെസ്സേജസ് ആണ് എല്ലാ ദിവസവും എനിക്ക് കഴിയാവുന്ന അതുപോലെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, അതുപോലെ റിലവൻ്റ് ആണെങ്കിൽ തീർച്ചയായും കൊടുക്കാറുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ എമിഗ്രേഷനെ കുറിച്ചോ ഒന്നുമല്ല, ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മളെ വീടും വീട്ടുകാരും നാടും നാട്ടുകാരൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ കുറ്റം പറയല്ല, എൻ്റെ മോനൊക്കെ വളരെ നന്നായിട്ട് മലയാളം പറഞ്ഞിരുന്ന ആളാണ് 2.5 വയസ്സിലൂടെ വരുന്ന സമയത്ത്. അപ്പോൾ ഈ 7 വർഷത്തിന് ശേഷം അവൻ നോക്കുമ്പം അവനിപ്പോൾ ഏകദേശം ഒരു ബംഗാളികൾ പറയുന്ന പോലെയൊക്കെ പറയുന്നത്. അത് തന്നെ വീട്ടിൽ സ്ട്രിക്റ്റായിട്ട് മലയാളം മാത്രം സംസാരിക്കുന്നതുകൊണ്ട് അത്രയെങ്കിലും അവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ അടുത്ത തലമുറയെ മലയാളം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ്റെ അണ്ടറിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണെന്ന് ഞാൻ പറയുന്നത്. മലയാളം മിഷൻ്റെ ഈ പ്രോഗ്രാം കാനഡയിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ്. അതായത് വളരെ വൈഡായിട്ട് ഒരുപാട് പിള്ളേർ വെച്ച് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ പള്ളിക്കൂടം എന്ന് പറയുന്നത്. ആക്ച്വലി കാൽഗരി ബേസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഓൺലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈൻ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവർ എങ്ങനെയാണ് നടത്തുന്നത്, അതിൻ്റെ കോർഡിനേറ്റേഴ്സും ടീച്ചേഴ്സും പിന്നെ 1-2 പിള്ളേരൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നടത്തുന്നത്. മലയാളം പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ മലയാളം പഠിപ്പിക്കണം താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ വീഡിയോ കാണാം. അതുപോലെ കാനഡയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ മക്കളെ ഇനി മലയാളം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പള്ളിക്കൂടമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് പോകാം. ഇദ്ദേഹമാണ് നമ്മളുടെ പള്ളിക്കൂടത്തിൻ്റെ നാഷണൽ ഡയറക്ടർ ആയിട്ടുള്ള, ഞങ്ങളൊക്കെ ജോസഫ് ഏട്ടൻ എന്ന് വിളിക്കുന്ന ജോസഫ് ജോൺ. നമസ്കാരം ജോസഫ് ഏട്ടാ. നമസ്കാരം. ജോസഫ് ഏട്ടനും ഞാനായിട്ടൊരു 4-5 വർഷത്തെ പരിചയമുണ്ട്. രണ്ടുപേരും മീഡിയയിൽ വർക്ക് ചെയ്തതായതുകൊണ്ടും പത്രമുള്ള സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കാൽഗരിയിൽ ന്യൂസ് വന്നിട്ടുള്ളതും ഇങ്ങനെ കാൽഗരിയിലെ സജീവമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജോസഫ് ഏട്ടാ, എങ്ങനെയാണ് ഈ ഒരു മലയാള മിഷൻ്റെ ഇതിലേക്ക് വന്നതും അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഈ മലയാള മിഷനിലേക്ക് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ 2018 ജീവിക്കുന്ന അറിയാവുന്ന മാതിരി വളരെ മുന്നേ തന്നെ നമ്മൾ നോർത്ത് അമേരിക്കൻ മീഡിയ സെൻറ്റർ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പൂർണ്ണരൂപമുള്ള നമ്മൾ കാൽഗരി ബേസ് ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാനഡയിലെ കലാപരമായും കൾച്ചർപരമായിട്ടും ഒക്കെയുള്ള താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ ലോകത്തിൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഏകദേശം 1 വർഷം മുമ്പായിട്ട് ഞങ്ങൾ ഒരു ഇൻഫോടെക് വെബ്സൈറ്റ് തുടങ്ങി. ഈ ഇവിടെ കൽഗരിയിലുള്ള ഒരു കൂട്ടം മലയാളികളെ ഈ കലാപരമായിട്ടും അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ ഈ വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കാനും താല്പര്യമുള്ള ഒരു കൂട്ടം മലയാളികൾ രൂപം കൊടുത്തതെന്നാണിത്. ഇൻഫോടെക് നമ്മൾ ഓൺലൈൻ വന്ന ഒരു ഇൻഫോടെക് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതൊരു ഇൻഫോടെക് വെബ്സൈറ്റാണ്, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ, ഒരുപാട് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ, അവർക്ക് ലോകത്തിലെവിടെ നിന്നാണെങ്കിലും അത് ആക്സസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് കാനഡയിലെ മുഴുവൻ കുട്ടികൾക്കും പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ ഒരു മലയാളം സ്കൂൾ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്ന് ചിന്തിച്ച്
ശരിക്കും ഇവിടെ ചെറിയ ചെറിയ മലയാള സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആൾറെഡി കാൽഗറിയിലുള്ള ഒരു മലയാള സ്കൂളിനെ കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതും കൂടാതെ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പള്ളി ഇതിലും അസോസിയേഷൻ ഇതിലൊക്കെ മലയാള സ്കൂളുകൾ ഉണ്ട്. പക്ഷേ കേരള സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു മലയാളം സ്കൂൾ, അത് സർട്ടിഫിക്കേഷനോട് കൂടി ചെയ്യുന്നതാണ്. അതിന് അതുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ അതിന് പ്രാധാന്യം കൂടുന്നത്. നമ്മുടെ മാതൃഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി താല്പര്യമുള്ളതുകൊണ്ട് മലയാളം മലയാളികളായ എല്ലാ മലയാളികളുടെ മക്കളും മലയാളം എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെയെല്ലാം മലയാളം എന്നുള്ള ഉദ്ദേശത്തോട് കേരള സർക്കാർ തുടങ്ങി വെച്ച ഈ മലയാള മിഷൻ്റെ ഈ ഒരു സംരംഭം അവരുടെ ആദ്യം അതിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു ശ്രീമതി സുജ സൂസൻ ജോർജ്. അങ്ങനെ മലയാളം സ്കൂളിൽ കാനഡയിൽ മൊത്തമുള്ള കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ഇതിനോട് കൂടെ തന്നെ നമ്മൾ മീഡിയയിൽ നിന്ന് ഇതിലേക്ക് വന്നു. അതായത് നമ്മുടെ പള്ളിക്കൂടം എന്ന ഈ ടീമിൽ ആരൊക്കെയുണ്ട്? നാഷണൽ കോർഡിനേറ്റേഴ്സ് ലെവലിൽ നമ്മൾ ഓൺലൈനിൽ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള രവിരാജ് രവീന്ദ്രനുണ്ട്, ശ്രീകുമാർ ചന്ദ്രശേഖരനുണ്ട്, രഞ്ജിത് സേനുണ്ട്. ഞാൻ മാർച്ച് 12-ാം തീയതി നമ്മുടെ വൻകൂർ ഇന്ത്യൻ കോൺസുൽ ജനറൽ മനീഷ് ഇത് ഉദ്ഘാടനം ചെയ്തു. അതവസരത്തിൽ ഇതിൻ്റെ മലയാള മിഷൻ്റെ ഡയറക്ടറും അതിൻ്റെ രജിസ്ട്രാറും എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ ആശംസാ പ്രസംഗങ്ങളുമായിട്ട് ആൽബർട്ടയിലെയും BC മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. വലിയ ചടങ്ങായിട്ട് തന്നെ അത് മുന്നോട്ട് ഞങ്ങൾ മാർച്ച് അവസാന വാരത്തോടുകൂടി ക്ലാസ് തുടങ്ങുകയും അതിന് ആദ്യത്തെ സെക്ഷൻ കണിക്കൊന്നയിലാണ് കുട്ടികളെ ചേർത്തത്. 150-ഓളം കുട്ടികൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ്റെ ഈ അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ഇവാലുവേഷൻ, ചെറിയൊരു പരീക്ഷയോടുകൂടി അത് തിരികെ ഇനി ഈ കാനഡയിലെ എല്ലാ കുട്ടികൾക്കും അവധി ആയതുകൊണ്ട് ആ അവധി കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് വീണ്ടും പുനരാരംഭിക്കുന്നതുമായിരിക്കും. ഈ ക്ലാസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്? എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും ഈ മീഡിയ കൺസെൻറ്റ് വാങ്ങിച്ച് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടി ഒരു ക്ലാസ്സിൽ ആബ്സെൻ്റായി ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്ത ക്ലാസ് അവർക്ക് ലഭ്യമാണ്. അതിലൂടെ അവർക്ക് കഴിഞ്ഞു പോയ പാഠങ്ങൾ പഠിച്ചെടുക്കുകയും അതൊരു വലിയ കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്ത് പലപ്പോഴും കുട്ടികൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും മിസ്സാവുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഒരു വലിയ ഉപകാരം തന്നെ. എല്ലാവരും നട്ടലെന്ന് പറയുന്ന വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. ഒരു സ്വമേധയാ മുന്നോട്ട് വന്ന് ഞങ്ങളെ കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കാം, ഞങ്ങൾ അതിനെ സമയം മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി അവരുമായിട്ട് ചേർന്ന് നമുക്ക് കുറച്ചുകൂടെ വോളണ്ടിയേഴ്സ് അധ്യാപകരുടെ ആവശ്യമുണ്ട്. ഇനിയും കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധ ചെയ്യുന്നതാണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. കൂടുതൽ വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ ഈ ടീച്ചേഴ്സിനെ അധ്യാപകരായിട്ട് ഒരു കുറേ വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട്. സമയം കിട്ടുന്ന ഒരാഴ്ചയിൽ 1-1.5 മണിക്കൂർ ഞാൻ ഈ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരുപാട് താങ്ക്സ് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പള്ളിക്കൂടത്തിൻ്റെ 2-ാമത്തെ നാഷണൽ കോർഡിനേറ്ററാണ് നമ്മൾ കൂടെ ഉള്ളത്, ഡോക്ടർ ആൻ അബ്രഹാം. പ്രിൻസിപ്പളായിരുന്നിട്ടുണ്ട്, കണ്ടിന്യൂസായിട്ട് ലെക്ചറായിരുന്നു. എല്ലാത്തിനും ഉപരി 36 വർഷം മലയാളം പഠിപ്പിച്ച ഒരു മലയാള അധ്യാപികയുടെ മോള് കൂടിയാണ് അല്ലേ. നമസ്കാരം. എൻ്റെ പേര് ആൻ എബ്രഹാം. ഞാൻ കേരളത്തിലെ പാലയിൽ രാമപുരത്ത് നിന്നായിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് 9 വർഷമായി താമസിക്കുന്നു. എനിക്ക് മലയാളം മിഷൻ്റെ നമ്മളുടെ പള്ളിക്കൂടത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ കൃതാർത്ഥയാണ്. ഈ മലയാളം മിഷൻ്റെ ഈ നമ്മളുടെ പള്ളിക്കൂടം അതിനെക്കുറിച്ച് മലയാളം മിഷൻ്റെ ഈ ഇതെന്താണ് ചെയ്യുന്നത്? ഇത് ലോകത്തെല്ലാവർക്കും എല്ലാ സ്ഥലത്തുനിന്നും പഠിക്കാമെന്നറിയാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയും. ഇത് ഏത് ഗ്രേഡാണ്, എത്ര വർഷം കൊണ്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്, എത്ര വർഷം കൊണ്ട് തീരും, മലയാള സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പറയാൻ പറ്റും. ഈ മിഷനെക്കുറിച്ച് എന്താണ് മലയാളം മിഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലയാളം മിഷൻ കേരള ഗവൺമെൻറ് പ്രവാസി മലയാളികൾക്ക് വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു പാഠ്യ പദ്ധതിയാണ്. ഇതിൽ
ഒന്ന് കേരള പാഠാവലിയിലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകമാണ് പഠിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. 10 വർഷം നീളുന്ന ഈ പഠന പ്രക്രിയയ്ക്ക് അവസാനം 10ാം തരം ജയിച്ചു എന്ന തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് കേരള സർക്കാർ നൽകുന്നതാണ്. ഇപ്പോൾ കാനഡയിൽ തുടങ്ങിയിരിക്കുന്നത് നമ്മളതിൻ്റെ 1ാം ക്ലാസ്സിന് തത്തുല്യമായ ഒരു പാഠപുസ്തകമാണ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എത്ര പിള്ളേർ ഈ ഒരു പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നുണ്ട്? കാനഡയിലെ ഏതൊക്കെ പ്രൊവിൻസിൽ നിന്നാണ് പിള്ളേരുള്ളത്? അവരെങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? കാരണം ഇത് തുടക്കമാണ്, പിന്നെ പല ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുണ്ടാവില്ല, ചെറുതും മുതൽ വലിയ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒരു തുടക്കം നല്ല രീതിയിൽ ഇതൊരു ചലഞ്ചാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവരെ ഗൈഡ് അനുസരിച്ച് തരംതിരിച്ച് ക്ലാസ് വെച്ച് നടത്തുന്നത്? 175 കുട്ടികൾ ഈ കാനഡയുടെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നായിട്ട് ഈ നമ്മളുടെ പള്ളിക്കൂടത്തിൽ ഈ വർഷം നമ്മളോടത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാ ഏജിലുമുള്ള കുട്ടികളുണ്ട്. അത് നമ്മൾക്കൊരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. കാരണം കേരളത്തിൻ്റെ വെളിയിലുള്ള എല്ലാവരും മലയാളം ഒരു നമ്മളുടെ മാതൃഭാഷയെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്ത ഉടൻ തന്നെ 175 കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതിലേക്ക് അവരുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവരും തന്നെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കണിക്കുന്ന എന്ന അതിൻ്റെ 1ാം ക്ലാസ്സിൻ്റെ തത്തുല്യമായ പാഠപുസ്തകമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് 5 ക്ലാസ്സുകളാണ് കാനഡയിൽ നമ്മളിപ്പോൾ നടത്തുന്നത്. ഇതിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് 1 ക്ലാസ്, ആൽബർട്ടയിൽ 2 ക്ലാസ്, ഒൻറ്റാരിയോ, ക്യൂബക്, മാനിറ്റോബ ചേർന്നിട്ടൊരു ക്ലാസ്, ന്യൂ ഫൗണ്ട്ലാൻഡ് PEI ഇത് ചേർന്നിട്ടൊരു ക്ലാസ്, ഈ 2 പ്രൊവിൻസുകൾ ചേർന്നിട്ട് അങ്ങനെ 5 ക്ലാസ്സുകളാണ് നടത്തുന്നത്. ഇത് നമ്മൾക്ക് 20 വോളണ്ടിയർ ടീച്ചേഴ്സും ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും തന്നെ നമ്മളുടെ മിഷൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. രണ്ടാമത് ചോദിക്കാനുള്ളത് കരിക്കുലത്തിനെ കുറിച്ച്. ഈ പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ കരിക്കുലം, പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള കുട്ടികൾക്ക് എത്രത്തോളം അത് അക്സെപ്റ്റബിൾ ആവും, അല്ലെങ്കിൽ അത് മനസ്സിലാവും? ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിൽ തന്നെ എത്രത്തോളം അത് റിലേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? അതൊരു ചലഞ്ചാണോ അതോ ആ കരിക്കുലം അങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? മലയാള മിഷൻ്റെ ഈ 4 പാഠപുസ്തകങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതിഗഹനമായ ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള, അതിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠപദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉന്നം വെച്ചിരിക്കുന്നത് പ്രവാസി മലയാളികളെയും അവരുടെ കുട്ടികളെയുമാണ്. അതിലുണ്ടായിരിക്കുന്ന നമ്മളുടെ കേരളത്തിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാഠപദ്ധതി അല്ല ഇതിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മേന്മയും. ഇത് ഈ പാഠപുസ്തകം പഠിക്കുന്ന വഴിയിൽ ഇപ്പോൾ ഒരു 4 മാസമായി ക്ലാസ് തുടങ്ങിയിട്ട്, ഈ 4 മാസത്തിനോടകം ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ മലയാളത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന തരത്തിലൊരു പാഠപദ്ധതിയാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ഇതിനെ കുട്ടികളെല്ലാവരും തന്നെ അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു മലയാളം പഠിക്കാൻ എന്നുള്ളത് ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ് ഈ നമ്മുടെ മലയാളത്തിൻ്റെ ഈ മലയാളം ക്ലാസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? മീൻസ് ഇപ്പോൾ ഒരു ടേം കഴിഞ്ഞു, അടുത്ത ടേമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, ഇത് തുടങ്ങിയതിന് ശേഷം അറിഞ്ഞു വന്നവർ. അപ്പോൾ എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു പൈലറ്റ് പ്രോഗ്രാമാണ്. നമ്മൾ ആദ്യം ഇതെങ്ങനെ ഇത് കാനഡയിലേക്ക് ആവിഷ്കരിക്കാം എന്ന് കരുതിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ചലഞ്ചസ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. 1, ടൈം സോണാണ്. കാനഡയിലെ ടൈം സോൺ ഡിഫറൻസിൽ ക്ലാസ് സ്കെഡ്യൂൾ ചെയ്യുക ഒരു ഡിഫറെൻ്റ് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ശ്രമകരമായ ഒരു ടാസ്ക്കാണെന്ന് പറയാം. മറ്റൊന്ന്, ഇതിനുള്ള വോളണ്ടിയേഴ്സാണ്. നമുക്ക് ഡിഫറെൻറ്റ് എല്ലാ പ്രൊവിൻസിൽ നിന്ന് വോളണ്ടിയേഴ്സായിട്ടുള്ള ടീച്ചേഴ്സിനെ ക്രോഡീകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോക എന്നുള്ളതൊരു ചലഞ്ചാണ്. 3ാമതായിട്ടൊരു ചലഞ്ച് കാണുന്നത് ഈ പാഠപുസ്തകം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇൻ ക്ലാസ് റൂം പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കതിനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമായിട്ടേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഓൺലൈനാണ് ഇത് കാനഡയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അവരുടെ വെബ് പേജിൽ കൂടിയാണ് നമ്മളിവരുടെ ക്ലാസ്സുകൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ച് അക്ഷരം എഴുതിപ്പിക്കുന്ന ഒരു മലയാള അധ്യാപികയുടെ റോള് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു വോളണ്ടിയർ ടീച്ചർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചലഞ്ച്. എങ്കിൽ കൂടെ ടെക്നോളജിയുടെ ആവിഷ്കാരത്തിൽ ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് വൈറ്റ് ബോർഡിലേക്ക് നമുക്ക് മാറാനും കുട്ടികളെ അതിൽ എഴുതിപ്പിക്കാനുമുള്ള സാഹചര്യവും അവസരവും നമുക്കുണ്ട്. എങ്കിലും അതിൻ്റെതായ ചലഞ്ചസ് ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സെമസ്റ്റർ കാനഡയിലെ സ്കൂൾ ടൈമിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എങ്കിലും മലയാള ഭാഷയെ അവരുടെ മാതൃഭാഷയായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ
അവരുടെ കലാ സാംസ്കാരിക മേഖല മണ്ഡലങ്ങളെ കൂടി ഉയർത്തിയെടുക്കുകയും ഇതിൻ്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള ടാലൻറ്റ് ഷോകളും അവർക്ക് എഴുത്ത് അവരുടെ മലയാളം എഴുത്തിനെ പ്രശംസിക്കത്തക്ക രീതിയിൽ അവർക്ക് അവസരം കൊടുക്കത്തക്ക രീതിയിൽ വെബ് മാഗസിനുകളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളും ഈ കാനഡയിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ അടുത്ത തലമുറയെ മലയാളം പഠിപ്പിക്കുക, മലയാളം വായിപ്പിക്കുക, മലയാളം എഴുതിപ്പിക്കുക എന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ കാനഡയിലാണെങ്കിൽ പഞ്ചാബി അല്ലെങ്കിൽ ചൈനീസ് അങ്ങനെ പല ഭാഷകളും തേർഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലേ. ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ മലയാളം ഇതുപോലെ ഒരു ഭാഷയായി അംഗീകരിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ഈ ഒരു സംരംഭം അതിനുള്ളൊരു മുതൽക്കൂട്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി. ആൽബർട്ടിൽ ക്ലാസ് എടുക്കുന്ന ഒരു മലയാളം ടീച്ചർ പറയുന്നുണ്ടോ നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി സാജു. നാട്ടിൽ അങ്കമാലിയിലാണ്. ഇവിടെ ആൽബർട്ടിൽ എഡ്മണ്ടനിലാണ് താമസം. ഞാനിവിടെ വന്നിട്ട് ഒരു 5 വർഷമായി. നാട്ടിലും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ വന്നപ്പോഴും സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ മലയാളം ക്ലാസ്സിൻ്റെ കാര്യം കേട്ടപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഇവിടെ കാനഡയിൽ വന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മലയാള മിഷന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. കാനഡയിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ കുട്ടികൾ പലരും എല്ലാവരും തന്നെ നാട്ടിലും ഒന്ന് പോയും അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന കുട്ടികളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളവർക്ക് ഈ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മലയാള മിഷൻ്റെ മലയാളം പാഠങ്ങളിലെല്ലാം നമ്മുടെ നാടിനെ ബേസ് ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങളും പാഠഭാഗങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കാണാത്ത അറിയാത്ത കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ നാട്ടിലെ തൊടി കാണിക്കുന്നു, തോട്ടം കാണിക്കുന്നു, അവിടുത്തെ വിളകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നും അവർക്ക് കണ്ടാൽ മനസ്സിലാവില്ല ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വിവർത്തനം കൂടി കൊടുക്കേണ്ട സാഹചര്യം വരാറുണ്ട്. അതുപോലെ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വലുതായിട്ട് എഴുതി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. സ്ക്രീനിൽ 1-2 പ്രാവശ്യം അങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തിട്ട് അവരോട് അക്ഷരങ്ങൾ എഴുതാൻ പറയാറുണ്ട്, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരുവിധം കുട്ടികളെല്ലാം തന്നെ അത് എഴുതി കാണിക്കുന്നുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെ അത് അവർ നല്ല എക്സൈറ്റ്മെൻറ്റായി തന്നെ അത് കാണിക്കാറുണ്ട്. പക്ഷേ കുറച്ചെങ്കിലും കുട്ടികൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടും കാണുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയും, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് ചോദിച്ച് അതൊന്ന് എഴുതി പഠിക്കണം, അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വായനയുടെ കാര്യമാണ് അടുത്തത് വരുന്നത്. വായന നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കുന്ന ഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ അർത്ഥം വിശദീകരിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് അവർ അത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള വാക്കുകളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് തിരുത്താതിരുന്നാലും അവർക്ക് ആ അക്ഷരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അത് തിരുത്തി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കാനഡയിൽ നമ്മുടെ മലയാളി കുട്ടികൾക്ക് ഈ മലയാളം പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയ കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ പദ്ധതിക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊള്ളുന്നു. അതുപോലെ അതിവിടെ പ്രാവർത്തികമാക്കാനായിട്ട് സഹായിച്ച നമ്മൾ ഓൺലൈനും എൻ്റെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. എൻ്റെ പേര് വർഷ രാജേഷ്. 1 വർഷമായി ഞാൻ മലയാളം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം. എനിക്ക് പണ്ട് വായിക്കാനും എഴുതാനും അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും രണ്ടും. എൻ്റെ പേര് രാജേഷ്. ഇത് വൈഫ് സുപ്രിയ. ഞങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് കാനഡയിൽ താമസിക്കുന്നവരാണ്. കഴിഞ്ഞ പാൻഡമിക്കിൻ്റെ സമയത്താണ്, അതായത് ഏകദേശം 1 കൊല്ലമായി ഞങ്ങൾ ഈ കേരള സർക്കാരിൻ്റെയും മലയാളം മിഷൻ്റെയും ഈ മലയാളം ക്ലാസ്സിനെ കുറിച്ച് അറിയാനായത്.
അറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മകളെ ചേർക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ വീട്ടിലും മലയാളം തന്നെയാണ് സംസാരിക്കുകയെങ്കിലും കുട്ടിക്ക് മുതിന് മുൻപ് വായിക്കാനോ എഴുതാനോ ഒന്നും അത്ര നന്നായിട്ട് അറിയില്ലായിരുന്നു. ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവൾ ഇത്രയും നന്നായിട്ട് മലയാളം എഴുതാനൊക്കെ തുടങ്ങിയത്. അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇത് അവൾക്ക് ക്ലാസ്സിൽ പോകാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. കരിക്കുലം നല്ലതാണെന്നും ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയാറുണ്ട്. നമ്മളെപ്പോലുള്ള പേരൻസിന് കുട്ടികൾ മലയാളം പറയുന്നത് ഒരു സ്വപ്നമാണ്. മലയാളം സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതാണ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മലയാളം എന്നുള്ളത് നമുക്ക് വെറും ഭാഷ മാത്രമല്ല, നമ്മളുടെ സംസ്കാരവും വാല്യൂസും ബിലീഫ്സൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്ന് കൂടിയാണ്. അപ്പോൾ അത് കുട്ടികൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു അവസരം എല്ലാ രക്ഷിതാക്കളും യൂട്ടിലൈസ് ചെയ്യണമെന്നും ഇത് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ബെനഫിറ്റ്സ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഭാരവാഹികൾക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.